ഏത് തെറ്റ് ചെയ്യാൻ പോയാലും പാതിരാ സമയത്ത് ഞാൻ മദ്യപിച്ചാൽ എന്റെ ഭാര്യ അറിയില്ല, എന്റെ മക്കളറിയില്ല, നാട്ടുകാരും അറിയില്ല, എന്നാലും എന്റെ റബ്ബറിയാതിരിക്കില്ലല്ലോ. ആരുടെ വാതിലടഞ്ഞാലും അല്ലാന്റെ വാതിലടയില്ലല്ലോ. ഏത് സമയത്തും മനസ്സിലൊരു ചിന്ത വേണം, അല്ലാഹുവേ ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പലിശ വാങ്ങിക്കില്ല, ഞാനിനി ചൂതാട്ടം നടത്തില്ല, കാരണം നീ എന്നെ കാണുകയാണല്ലോ, നീ എന്നെ കാണുകയാണല്ലോ. ഇത് മദ്യപാനത്തിൽ മാത്രമല്ല, കുടുംബ ജീവിതത്തിലും അല്ലാഹനെ കുറിച്ച് പേടിയുണ്ടാവണേ. ഈ അഹമ്മദ് കബീർ പറയുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഒരു വാപ്പാന്റെ രണ്ട് മക്കൾ തമ്മിൽ തെറ്റിലാണ്, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പകയാണ്. ആ സമയത്ത് ജേട്ടനായ കാബീർ അനിയനായ നിരപരാധിയായ അനുജനോട് കൊല്ലാൻ വരുന്ന സമയത്ത് അനുജൻ ഹാബീർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാബീർ അനുജനോട് അസൂയ മൂത്തിട്ട് ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് തലയിലടിച്ചു കൊല്ലാൻ വരുമ്പോ, തന്റെ പ്രിയപ്പെട്ട ജേട്ടൻ തന്നെ കൊല്ലാൻ വരുമ്പോ അനിയനായ ഹാബീർ പറയുന്നൊരു മറുപടി ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ. തന്റെ ദേട്ടൻ തന്നെ കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിക്കാൻ വരുമ്പോ, പ്രിയപ്പെട്ട ദേട്ടാ നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല, അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, തിരിച്ചു ചെയ്യാൻ എന്റെ കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല, ഈ പറയുന്നത് പോലെ തിരിച്ചു പോയാൽ അനുജന് കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബല്ലാലമീ, എന്റെ പ്രിയപ്പെട്ട ചേട്ടാ എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ. ഇവിടെ നമ്മൾ തമ്മിൽ മത്സരിച്ചാല് നാളെ പരലോകത്തല്ലാന്റെ മുമ്പിലും മറുപടി പറയണ്ടേ എന്ന് ജേട്ടനായ കാബീരിനോട് ഹബീൽ പറഞ്ഞ മറുപടി. എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ്, അത് വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ. പെണ്ണേ ഞാൻ ക്ഷമിക്കുന്നത്, ഇന്നി അഖാഫുല്ലാഹ റബ്ബല്ലാലമീ, എനിക്കെന്റെ അല്ലാഹനെ പേടിയാ, അവൻ എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ അല്ലാഹു സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബോധം തരട്ടെ, ആമീൻ പറ. പിന്നെ അവൻ തെറ്റിയോ? അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ? അവനെ നന്നാക്കാൻ പിന്നെ വാള് വേണോ? അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ? അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി. അതുകൊണ്ട് ഈ മൂന്ന് ചിന്ത പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹമ്മദ് കബീർ വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ചിന്ത മനസ്സിലുണ്ടാവുക. ഒന്ന് പെത്രണ്ണം പറഞ്ഞേ, ഒന്ന് ഇനി അടുത്തേടാ, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? അങ്ങനെ പറ രണ്ട്, എന്നാലും ഉറക്കം പോവും. ചുമ്മാ ഇരുന്ന് കേൾക്കാൻ എനിക്ക് വാത് താല്പര്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് രണ്ടാമത്തേര് കന്നക്ക തമൂത്തുകതാ, അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക. പിന്നെ വേറെന്താ വേണ്ടത്? അഹമ്മദ് കബീർ പോവുകയാണ്, സലാം പറഞ്ഞ്. നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും ചിന്ത, പറഞ്ഞവൻ്റെയും കേട്ടവൻ്റെയും ചിന്ത, അടുത്ത നിമിഷം ഞാൻ മരിക്കും. ഇതെൻ്റെ അവസാനത്തെ ഇഷാ നിസ്കാരമാണ്. നാളത്തെ ഇഷായ്ക്ക് ഞാൻ ഉണ്ടാവില്ല. അന്നത്തെ ഇഷായ്ക്ക് എന്ത് തക്കവയായിരിക്കും? പടച്ചോന്, ഇതെൻ്റെ അവസാനത്തെ സുബഹിയാണ്. ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല. ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ സിറായുദ്ദീൻ ഖാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ, പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല, ഞാൻ പറയണോ? വേണ്ട, വേണ്ടല്ലോ, വേണോ? ചുമ്മാ ഇരി, വേണ്ടെന്ന് പറ. പിന്നെ പിന്നെ വേണോന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഒരു മന ഒരു കണ്ണിച്ചോരയില്ലല്ലോ. എന്താ അബ്ദുൽ ഖാറെ ഇങ്ങനെ വരെ? എൻ്റെ പഴയകാല സുഹൃത്ത കണ്ടിട്ട് ഒത്തിരി ആളാണ്. ഇപ്പഴാ കണ്ട, ഇപ്പൊ കണ്ടപ്പോ ക്യാമറ നാശാ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
അല്ലാഹു പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. ഭാര്യ മക്കൾക്ക് സുഖം തന്നെ. ഈ പണ്ടൊക്കെ സമയമുണ്ടായിരുന്നു, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ആരെയും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അവര് പറയും ഇയാളൊക്കെ വലിയ ആളായി പോയെന്ന്. അങ്ങനെയല്ല, മനസ്സിലുണ്ട്. മൂന്നാല് വർഷമായി കണ്ടിട്ടല്ലേ, ഇപ്പൊ കണ്ടു എന്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ. അതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഇന്നലെ നന്നായിട്ട് കേട്ടു. ഞാൻ രണ്ടുപേരി കവിത പാടിത്തരാം, രണ്ടുപേരി കവിത, ഒരു അറബി കവിയുടെ രണ്ടുപേരി കവിത. അതുമാത്രം മതി, വേറൊന്നും വേണ്ട, വേറെ കവിതയൊന്നുമല്ല. അറബി കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹത്തിന്റെ രണ്ടേ കവിത, ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്ത വരാൻ. ഹലക്കൽ മുദാവി വൽ മുദാവല്ലരി ജലബദ്ധവാബാഹുവൽ മുഷ്തരി. അറബി കവി പാടിത്തരികയാണ്, ഹലക്കൽ മുദാവി വൽ മുദാവല്ലരി ജലബദ്ധവാബാഹു വൽ മുഷ്തരി. ഹലക്കൽ മുദാവി ചികിത്സിച്ച ഡോക്ടറും മരിച്ചു, വൽ മുദാവ ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു. അല്ലറി ജലബദ്ധവ ഇവർക്കും മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പ് മരിച്ചുപോയി. വബാഹു ഈ മരുന്ന് വാങ്ങാൻ വന്ന കൂട്ടിരിപ്പുകാരനും, വബാഹു ഇതിനെ വിൽക്കാൻ വിട്ട ഫാർമസിക്കാരനും മരിച്ചില്ലയോ. വൽ മുഷ്തരി അത് വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ. ഇനി ആരാണ് മരിക്കാനുള്ളത്? ചികിത്സിച്ച ഡോക്ടർ മരിച്ചു, രോഗിയും മരിച്ചു. ഈ രോഗത്തിന് ഡോക്ടർക്ക് മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റിപ്പും മരിച്ചു. വബാഹു ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു. വൽ മുഷ്തരി വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചു. മരുന്ന് കൊണ്ടനാള് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ? അവൻ അലമാറിയിരിക്കാത്ത ഏതു മരുന്നാണുള്ളത്? എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചുപോയില്ലേ? പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ മരണത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു പോവുക? അറബി കവിയുടെ ഈ വാക്ക് വാഴ്ത്തപ്പെടട്ടെ. ഹലക്കൽ മുദാവി വൽ മുദാവല്ലരി ജലബദ്ധവാബാഹു വൽ മുഷ്തരി. ഈ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക. നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വീട്ടിലെ ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും, അവർ നിന്നെ ഹറാമ ചെയ്യില്ല. ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ മാറ്റമുണ്ടാവും. ആ ഒരു ചെറിയ കാര്യം ഈ വിനീതം പറഞ്ഞു തരാം. ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യുമല്ലോ, ചെയ്യില്ലേ? ഉറക്കെ ഇൻഷാല്ലാ പറ, നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാകുന്നു, നിങ്ങൾ ഉറക്കെ പറ. നിങ്ങൾ പൈസ തരണ്ട, 100,000 നിങ്ങൾ തരണ്ട, ഏറെ വന്നാലും 250 രൂപ മുടക്കിയാൽ മതി. എത്ര വകല് പറഞ്ഞാലും നന്നാവാത്തവർ നന്നാവും. അതിനെന്ത് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിച്ചു. ആ ഭക്ഷണമൊക്കെ കടിച്ചിട്ട് കയ്യും കഴുകിയിട്ട് ഓരോരുത്തർ അവരവരുടെ കിടക്കറയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് വീടിന്റെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് മകളോട് പറയണം, പൊന്നുമോളെ ഒരു പാട്ടുപാട്, പൊന്നുമോളെ ഒരു പാട്ടുപാട്. മോളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചാൽ മതി, നന്നാവും. അല്ലെ മോനോട് പറയണം, മോനെ ഒരു പാട്ടുപാട്, ആ നാട് മുഴുവൻ നന്നാവും, വീട് മുഴുവൻ നന്നാവും. നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ, പാട്ടുപാടി നന്നാക്കാനാ. അറിഞ്ഞൂടെ പാട്ട്? ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ സൈഡാക്കി കോളി, സൈഡാക്കി കോളി. നീ ബേഞ്ഞ് കീഞ്ഞ് പോവാണല്ലേനു. ഇവിടെ ഇവിടെ നോക്ക്, മകളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടിപ്പിക്കണം. ചില പാടിപ്പിക്കോ മകനെ കൊണ്ട്? ഏത് പാട്ടാ? ഏത് പാട്ടാ? മരണത്തെക്കുറിച്ച് പാടണം. അല്ലാതെ ഇല്ല, മറ്റേ പാട്ടല്ല, പ്രണയം. നീലരാവിൽ നഗ്നമേനികൾ നീലരാവിലു ഉരസുന്ന സുഖമല്ലോ പ്രണയം. അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്, പക്ഷെ പറയാൻ ഈ സ്ഥലം ശരിയാവല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞ് ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേരാ? നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് ആരടാ മോനെ പറഞ്ഞത്?
പരിപൂർണ നഗ്നമായ രണ്ട് ശരീരം തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന പ്രണയമാണ് വികാരമാണ് പ്രണയമെന്നാണ്. ഏത് എനിക്കിപ്പോ എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടേഴ്സ് എനിക്കത് പുല്ലാണ്. അങ്ങനെയല്ലേ പാട്ട്? അങ്ങനെയല്ലേ? ഓ കഷ്ടം, മുത്തക്കീങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അവർക്ക് നിങ്ങൾ ഇരിക്കണ ഇരിപ്പ് കണ്ട ഇവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. മുത്തക്കീങ്ങൾ ഖുർആൻ മാത്രമേ അറിയാവൂ. മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട്. നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി. എന്നാ പഴയ കവി എങ്ങനെയാണ്? കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ രമണം പോലും, ചങ്ങമ്പുഴയുടെ രമണലിൽ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞ എന്താ? പാടില്ല പാടില്ല, നമ്മെ നമ്മൾ താനേ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കണ്ട, ബാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണമെന്ന്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്, വിമർശനങ്ങൾ എനിക്ക് പേടിയേയില്ല. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട്, പുതിയ കാലത്തെ മാപ്പിളപ്പാട്ടിൽ പ്രണയം ലൈംഗികതയായി. ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? നമ്മളൊരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ? പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല. നമ്മുടെ പുതിയ മാപ്പിളപ്പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ്, പച്ച വ്യഭിചാരം. ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക്. എല്ലാവരും ഉറങ്ങാ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും അമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാട്ട് പാടാൻ പറയണം മോളോട്. ഏത് പാട്ടാ? തന്റെ കാവ്യ കൗമുദിയുടെ മലയാള അക്ഷരത്തിന്റെ സൗകുമാര്യത്തിന്റെ കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്ത് ഖബറിനെ കുറിച്ച് പറഞ്ഞതെന്നാ? മഹാനായ തടവാ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയ 250 രൂപ വില വരുന്ന ആ ഗ്രന്ഥമെന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയണം മോളെ ഉണ്ട് പാട്. ആ മോള് ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ തുടങ്ങുകയാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടനുവാവിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മോളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ആ മോള് പാടുകയാണ് ഉപ്പാ ഉമ്മ സഹോദരാ കേക്കണേ. കബറെന്ന് പറയുന്നത് ഒരു ഭയങ്കര വീടാണ്. ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണത് വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഉപ്പാവിടെ മെത്തയില്ല, മണ്ണാണ് വിരിച്ചിട്ട. ഉപ്പാ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞത് അത്ഭുതമല്ലേ. ഉപ്പാ ഉപ്പ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിലും മലന്നു കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായ ഞങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് വാരിയിടും. ഉപ്പാ ഉപ്പ കബറിന്റെ അടിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന പിന്നെ എന്റെ ഉപ്പ ഉമ്മ കബറിന്റെ ഉള്ളിൽ ഒറ്റ കാണുമ്പോ ഇങ്ങനെ ഒരു 10 വരി പാടണം. എന്നിട്ടെല്ലാവരും കൂടി അവനവന്റെ ബെഡ്റൂമില് കിടക്കാൻ പോയി അവന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കുമ്പോ ഇരുട്ടായി. അല്ലാഹുവേ, നേരത്തെ മോള് പറഞ്ഞ കബറിന്റെ ഇരുട്ടല്ലേ ഇത്, ഈ വിശാലമായ മുറിക്കുള്ളിൽ എനിക്ക് ഞെരുക്കമാണല്ലോ, 6 അടിയുള്ള മണ്ണിന്റെ അടിയിൽ ഞാൻ എങ്ങനെ കിടക്കുമല്ല. പിന്നെ ഫേസ്ബുക്കിൽ വിരൽ ചൊലിക്കൂല്ല മോളെ, പൊന്നുമോളെ ഭർത്താവ് വിദേശത്താണെങ്കിലും മിസ് കോൾ പിന്നെ അറ്റൻഡ് ചെയ്യാൻ തോന്നൂല്ല, പിന്നെ ഹറാമ് ചെയ്യാൻ തോന്നൂല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ? ഈ ചെറിയൊരു ഗ്രന്ഥം വായിച്ചിട്ടുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 വരി വായിക്കേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ ചിന്ത. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധമുണ്ടാവുക. യൗമയകൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ,
സർവലോകരെ ചിതാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ കണക്ക് പറയേണ്ടവനാണ്, ഞാൻ കണക്ക് പറയേണ്ടവളാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുക. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അഹമ്മദ് കബീറെ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയാൻ അല്ലാഹുവിനോട്, അല്ലാഹുവേ നീ പറഞ്ഞ ആയുസിന്റെ ഉള്ളില് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചെറിയ മറുപടി പറയുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഹംദാൻ ഫൗണ്ടേഷൻ. നേരത്തെ അബൂബക്കർ ഹാജി പറഞ്ഞ ഈ വിനീതന്റെ നേതൃത്വത്തിലെ ഹംദാൻ ഫൗണ്ടേഷൻ 3 ഏക്കർ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ ലോകത്താദ്യം കേരളത്തിനാദ്യമായി ഒരു ഖുർആൻ വില്ലേജ് വരികയാണ്. 100 ഹാഫിളുണ്ട് അവിടെ, 100 മാലിമീങ്ങൾ പഠിക്കുവാൻ പോകുന്നുണ്ട് അവിടെ. ഖുർആനിൽ പറഞ്ഞ മരങ്ങളുണ്ട് അവിടെ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങളുണ്ട് അവിടെ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളുണ്ട് അവിടെ. ഒരു ഖുർആന്റെ ലോകത്തേക്ക് നിങ്ങളെ അത്ഭുതത്തോടെ കടത്തി കൊണ്ടുപോകുന്ന ഭാര്യയും മക്കളുമായിട്ട് ഉപ്പളയിൽ കൊല്ലത്തേക്ക് വന്നാൽ അവിടെ വന്ന് ഖുർആൻ പറഞ്ഞ ഓരോ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ഖുർആൻ ഹാഫിളാകുന്ന മക്കളെ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സംരംഭം അള്ളാഹു അതിനെ പൂർത്തീകരിച്ചു തരട്ടെ, അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അതിനെ സഹായിക്കുന്നവരെ അല്ലാഹുവേ നീ സഹായിക്കണയല്ല, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക, ജമാഅത്ത് കമ്മിറ്റിയെ കൊണ്ട് കഴിയുന്ന കമ്മിറ്റി ചെയ്യുക, ഉസ്താദ് കരയുന്ന വഴലുകൾ, ഉസ്താദ് പറയുന്ന നസീഹത്തുകൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം ചെയ്യുക, ലത്തീഫ് സാഹിബ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്യുക. അദ്ദേഹത്തെ പോലെ എന്റെ കയ്യിൽ പണമില്ല, നിനക്ക് അല്ലാഹു ആരോഗ്യം തന്നല്ലോ, ആ ആരോഗ്യം കൊണ്ട് റബ്ബിന്റെ ദീൻ വേണ്ടി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.